ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കർപ്പൂരത്തിൻ്റെ കുറച്ച് ഉപയോഗങ്ങളാണ് നോക്കുന്നത്. കർപ്പൂരം സാധാരണയായിട്ട് അമ്പലങ്ങളിൽ പൂജിക്കാൻ വേണ്ടിയിട്ട് കത്തിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇതിന് ഒട്ടേറെ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇപ്പോൾ കർപ്പൂരത്തിൻ്റെ ഒരു നല്ലൊരു സുഗന്ധം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന ഒരു സംഭവമാണെന്ന് വിശ്വാസപരമായി പറയാറുണ്ട്. കർപ്പൂരം നമ്മൾ വീടുകളിൽ കത്തിക്കാറുണ്ട്. കർപ്പൂരവും ഗ്രാമ്പുമൊക്കെ ചേർത്ത് കത്തിക്കുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായിക്കുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കർപ്പൂര എണ്ണ സ്കിന്നിനും ഹെയറിനൊക്കെ ഒരുപാട് നല്ലതാണ്. നമുക്ക് മാർക്കറ്റിൽ എണ്ണയായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇത് ഈ സാധനം നമ്മൾ വീട്ടിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാവുക. ചെറിയ ചെറിയ ഗുളികകൾ പോലെ ഉണ്ടാവും. അതുപോലെ ചെറിയ സ്ക്വയർ ഷേപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടിങ്ങനെ കൈ വെച്ചിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടും. ഇതേ കണ്ടില്ല, ഒട്ടും ഹാർഡാവാതെ പൊടിയായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് നമുക്ക് സ്കിൻ ഇറിറ്റേഷനൊക്കെ, നമുക്ക് സ്കിന്നിലുണ്ടാവുന്ന അലർജി, ചൊറിച്ചിൽ, പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ തട്ടിയിട്ടുണ്ടാവുന്ന ചൊറിച്ചിൽ ഇതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കർപ്പൂരം. അതിനായിട്ട് കർപ്പൂരം ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നാണ് പറയുന്നത്, ഇതുപോലെ പൊടിച്ചതിന് ശേഷം ഒരു നുള്ളു മാത്രം, ഒരു രണ്ട് തുള്ളി മാത്രം വെള്ളം ചേർത്ത് കൊടുത്തൊരു പേസ്റ്റ് പോലെ ആക്കുക. ശേഷം നമ്മുടെ സ്കിന്നിൽ നമുക്ക് എവിടെയാണോ ഇറിറ്റേഷൻ, അല്ലെങ്കിൽ എവിടെയാണോ ഈ ഒരു പുഴു തട്ടിയത് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ തേച്ച് കൊടുക്കുക. ഒറ്റ തവണ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാറിക്കിട്ടും അത്. അപ്പം നമ്മൾ ചെടികൾക്കിടയിലൂടെയൊക്കെ നടക്കുമ്പോൾ അതിലുള്ള പ്രാണികളൊക്കെ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ഒക്കെ തട്ടിയിട്ട് നമുക്ക് ചൊറിച്ചിൽ വരും. അതുപോലെ കുട്ടികൾക്ക് പെട്ടെന്ന് അന്തരീക്ഷത്തിലൊരു കാറ്റ് വന്നാൽ തന്നെ ശരീരമൊക്കെ ചൊറിയുന്നതായിട്ട് തോന്നും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. ഇനി നമ്മൾ മുടിയിലേക്ക് ഉപയോഗിക്കുന്നത്, മുടിയിൽ നമുക്ക് താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റാനും അതുപോലെ മുടി നല്ല ഫ്രഷ് ആയിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനായിട്ട് എണ്ണയിൽ ഈ പൊടി ചേർത്ത് യൂസ് ചെയ്താൽ മതി. കർപ്പൂരം പൊടിച്ചിട്ട് എണ്ണ ചൂടാക്കി ഒരു കുപ്പിയിലാക്കി വെച്ച് നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ മുഴുവൻ സുഗന്ധം നിറയ്ക്കാനായിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം. ഇന്ന് പല്ലുവേദനയ്ക്ക് ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത്, വേനൽക്കാലത്ത് കുളിക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഇതൊരെണ്ണം ചേർത്ത് കുളിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റീഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാനിനി തയ്യാറാക്കുന്നത്, നമുക്ക് വീട്ടിൽ തറയൊക്കെ തുടയ്ക്കാനുള്ളൊരു ലിക്വിഡ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഉള്ളൊരു ലിക്വിഡാണ് കേട്ടോ, ഇത് തീരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ തയ്യാറാക്കുന്ന ലിക്വിഡിന് കളറും കിട്ടും. അപ്പോൾ ഞാനിതിൽ ഈ കുപ്പിയിലേക്ക് ഒരു 5-6 എണ്ണം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു കർപ്പൂരം. അതെങ്കിൽക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. 5-6 എണ്ണം കൊണ്ട് തന്നെ നല്ലോണം നമുക്ക് ഒരു സ്മെല്ലൊക്കെ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുപ്പിയിൽ മിക്സ് ചെയ്യാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രത്തിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ലിക്വിഡാണ് കേട്ടോ, നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡ് ചേർത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ബാക്കി ഭാഗം നമുക്ക് വെള്ളം ചേർത്ത് ഫില്ല് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതേ കണ്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളകുമ്പോഴത്തേനും തന്നെ നല്ലോണം പത വന്നിട്ടുണ്ടാവും. കുപ്പി നിറഞ്ഞ് പത കിട്ടും നമുക്ക്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഇനി നമ്മളിത് കിച്ചണൊക്കെ തുടയ്ക്കാം. കിച്ചൺ സ്ലാബും മുടി മുറികളൊക്കെ തുടക്കുന്ന ഫിനൈലായിട്ട് നമ്മളിത് ഉപയോഗിക്കുകയാണ് കേട്ടോ. നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ല് തന്നെയായിരിക്കും അടുക്കളയിൽ ഉണ്ടാവുക. കൂടുതലായിട്ട് അടുക്കളയിൽ എപ്പോഴും നമ്മൾ നോൺ വെജൊക്കെ ഉണ്ടാക്കുമ്പോൾ ദിവസങ്ങളോളമാണ് സ്മെല്ല് നിൽക്കുന്നത്. അതൊക്കെ ഒറ്റയടിക്ക് പോകാനായിട്ട് മീനൊക്കെ നന്നാക്കി കഴിയുമ്പോൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരൊറ്റ തവണ ഈ ഒരു മരുന്ന് ഉപയോഗിച്ചിട്ട് അങ്ങ് തുടച്ചാൽ മതി. നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും നമ്മുടെ കിച്ചണൊക്കെ. അപ്പോൾ കർപ്പൂരം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഫിനൈൽ തയ്യാറാക്കി വെക്കുക. നമ്മുടെ അടുക്കളയും നമ്മുടെ വീടും ഒക്കെ നല്ല ഫ്രഷായും പോസിറ്റീവായും തന്നെ ഇരിക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.